ഇസ്രായേൽ ഗസയിലേക്ക് പ്രവേശിക്കാനിരിക്കെ അടിയന്തര യോഗം വിളിച്ച് അറബ് ലീഗ് ആവർത്തിച്ചു പറഞ്ഞിട്ടും ഇസ്രായേൽ നിലപാട് മാറ്റാതിരുന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് കാരണമായതെന്ന് അറബ് ലീഗ് കുറ്റപ്പെടുത്തി നിലപാട് മാറ്റാൻ ഇനിയും ഇസ്രായേൽ തയ്യാറായില്ലെങ്കിൽ ഇത് അവസാനത്തെ യുദ്ധമാകില്ലെന്നും അറബ് ലീഗ് സഹമേധാവി പറഞ്ഞു സൌദിയും യു എയും ഖത്തറും ഉൾപ്പെടെ രാഷ്ട്രങ്ങളുടെ സഖ്യമാണ് അറബ് ലീഗ് അതിർത്തികളിൽ ലക്ഷത്തിലേറെ ഇസ്രായേൽ സൈനികർ അവസരം കാത്തിരിക്കുകയാണ് ഏറ്റുമുട്ടലിനൊടുവിൽ ഗസയിലേക്ക് പ്രവേശിക്കുകയാണ് ലക്ഷ്യം ഗസയിലേക്കുള്ള വെള്ളം ഭക്ഷണം വൈദ്യുതി എന്നിവ ഇസ്രയേൽ നിലവിൽ നിർത്തലാക്കിയിട്ടുണ്ട് സാധാരണക്കാരെ ലക്ഷ്യം വെച്ചാണ് ഇസ്രയേലിന്റെ പ്രതികാരമെല്ലാം ഇതിനിടയിലാണ് അറബ് ലീഗ് അടിയന്തര യോഗം വിളിച്ചത് കെയ്റോയിൽ വെച്ചായിരിക്കും യോഗം ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയുള്ള അറബ് ലീഗ് സെക്രട്ടറി ജനറലിന്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട് പ്രശ്നപരിഹാരത്തിന് ഇത്രയും കാലം സമ്മതിക്കാതിരുന്ന ഇസ്രയേൽ തന്നെയാണ് നിലവിലെ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് अरब लीग सहमेध